ഈ മാഹി കല്യാണം മാഹി കല്യാണം എന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് അത്തരമൊരു കല്യാണത്തിൽ പങ്കെടുക്കുന്നത് മലബാർ കല്യാണത്തിന് പലപ്പോഴും ചിലപ്പോൾ അല്പസമയം പോയി ഭക്ഷണമൊക്കെ കഴിച്ചു പോയിട്ടുണ്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടുമുണ്ട് പക്ഷേ മാഹി കല്യാണം അതിൻ്റെ ഒരു ആസൂത്രണം അതിൻ്റെ ഒരു രൂപകൽപ്പന അതിൻ്റെ നടത്തിപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ അടുത്തറിയാനായി അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഒരുപാട് മനുഷ്യരെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞുള്ള ആ പട്ടം കൊടുക്കേണ്ട ഒരുപാട് മനുഷ്യരുണ്ട് കാരണം കല്യാണം നടത്തിയും മക്കളെ കെട്ടിച്ചും കിഡ്നിയും കരളും പോലും വിറ്റാലും തീരാത്ത കടത്തിലായി പെരുവഴിയിലിറങ്ങേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ ഈ മാഹിക്കല്യാണം വേറിട്ടൊരനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാഹി കല്യാണത്തിൽ ഞാൻ കണ്ട ചില പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് വിചാരിച്ചു അതാണെനിക്ക് പറയാനുള്ളത് മാഹിയിൽ ഞാൻ പോയത് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ എ കെ സലീമിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിലാണ് അവിടെ രണ്ട് ദിവസമായിട്ടായിരുന്നു വിവാഹ ചടങ്ങ് തലേനാൾ വൈകുന്നേരം മരുബിന് ശേഷം നിക്കാഹ് അടുത്ത ദിവസം റിസപ്ഷൻ ഇങ്ങനെയാണ് അവിടുത്തെ വിവാഹ ചടങ്ങുകൾ കാണാനിടയായത് ഈ വിവാഹ ചടങ്ങുകളിൽ നല്ലൊരു ശതമാനവും പലരും അവരവരുടെ വീടുകളിൽ തന്നെയാണ് ക്രമീകരിക്കുന്നത് വീടുകളിൽ ക്രമീകരിക്കുമ്പോൾ ഇന്നത്തെ ഓഡിറ്റോറിയത്തിൻ്റെ നമ്മുടെ നാട്ടിലെ തുകയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര കൂടുതലൊന്നും ആകില്ല വീടുകളിൽ ക്രമീകരിക്കുന്നത് പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ പോലെ കാടടച്ച് രണ്ടായിരം മൂവായിരം കത്തടിച്ച് കാണുന്നവർക്കെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക വരുമാന സ്വയം തൊഴിൽ പദ്ധതിയായിട്ടൊന്നും മക്കളുടെ വിവാഹത്തെ കാണാൻ പറ്റില്ല അങ്ങനെ കാണാനും പാടില്ല യഥാർത്ഥത്തിൽ മക്കളുടെ വിവാഹം ഏറ്റവും സന്തോഷകരമായ മതപരമായ അതിൻ്റെ ഒരു നിർബന്ധമായ സുന്നത്ത് പൂർത്തിയാക്കലാണ് അവിടെ അതിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിന് മംഗളമോതുന്ന അതിന് സാക്ഷിയാകുന്ന ഏറ്റവും അത്യാവശ്യം ഊട്ടി ഉറപ്പിക്കേണ്ട ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു സൗഹൃദ സംഗമ വേദിയായിരിക്കണം അല്ലാതെ മലനടയിലെ ഉത്സവം പോലെയോ ഭീമാപ്പള്ളിയിൽ ഉറൂസ് പോലെയോ പരസ്പരം അറിയാത്ത ഒരു ലക്ഷം ആളുകൾ വന്ന് തമ്മിൽ തല്ലി തെള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി മറിച്ചിട്ട് കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം പല തെക്കൻ കേരളത്തിലെ നക്ഷത്ര കല്യാണങ്ങൾക്കുമുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അവിടെ കൃത്യമായ ഒരു ആസൂത്രണവും ഒരു നിയന്ത്രണവും വരുന്നവരെ സംബന്ധിച്ചുള്ള ഒരു കണക്കും അതൊക്കെ അവിടെ വ്യക്തമാണ് എന്നുള്ളതാണ് അവിടുത്തെ കല്യാണത്തിൻ്റെ ആസൂത്രണ പ്രക്രിയയിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് മാത്രവുമല്ല പലപ്പോഴും ഇന്ന് നമ്മുടെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെ നഷ്ടപ്പെടുന്ന വീടുകളുടെ മേൽവിലാസമുണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും സ്വന്തം ബന്ധുവിൻ്റെ വീട് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഓഡിറ്റോറിയങ്ങളിലാണ് കല്യാണം ഓഡിറ്റോറിയങ്ങളുടെ മേൽവിലാസത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് പല പ്രിയപ്പെട്ടവരും മരിക്കുമ്പോൾ ആ വീടിൻ്റെ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തിട്ട് അവിടെ വന്ന് വഴിയരികിൽ കാണുന്ന ആളുകളോട് ചോദിക്കുന്നത് ഇങ്ങനെ രണ്ട് മാസം മുമ്പ് ഇന്ന സ്ഥലത്ത് വെച്ച് കല്യാണം നടന്ന ഒരാൾ മരണപ്പെട്ടു ആ വീടറിയാമോ എന്നാണ് എന്ന് വെച്ചാൽ ഓഡിറ്റോറിയത്തിൻ്റെ മേൽവിലാസത്തിലേക്ക് വീടുകളിൽ നിന്നും മനുഷ്യൻ മാറുന്നു എന്നുള്ളതാണ് അത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായി അവിടെ കണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷത പെണ്ണിൻ്റെ വീട്ടുകാർ നിക്കാഹിനായി ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് ഇവിടെ തിരിച്ചാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെറുക്കൻ്റെ എന്തോ വലിയ അവകാശികളും എന്തോ ശക്തമായ കുമ്പനും മൂലയും ഒക്കെ ചെറുക്കനായതുകൊണ്ട് അവരൊരു കൃത്യമായ അങ്ങോട്ട് പറയും ഞങ്ങൾ രണ്ടായിരം പേര് വരും ഇന്ന സംഗതി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ സ്വർണവും സ്ത്രീധനവും പോക്കറ്റ് മണിയും എല്ലാം കൊടുത്ത് തോറ്റു നിൽക്കുന്ന ആൾ പിന്നെ ഇവർക്ക് ഞമ്മൻ കാശ് കൂടി എങ്ങനെയെങ്കിലും ഒപ്പിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അവിടെ നമ്മൾ സാധാരണ ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട് ഈ പെണ്ണിൻ്റെ ഇറച്ചിയും ചോറുമാണ് ഇവർ വന്ന് കഴിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ അയാൾ ക്ഷണിക്കുന്ന ബന്ധുക്കൾക്ക് അയാളാണ് ഭക്ഷണം കൊടുക്കാൻ ഉത്തരവാദി ഇത് നമ്മൾ ചിലപ്പോൾ പറയില്ലേ അയൽ വീട്ടിൽ വന്നോളൂ എൻ്റെ വിളമ്പിൻ്റെ ശക്തി കാണാനെന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ രണ്ടായിരം ആളുള്ളതിനോട് കൂടി തന്നെ പുള്ളി മൂവായിരം ആളുമായിട്ട് ഇവിടെ വന്ന് അയ്യായിരം പേരുടെ ഒരു ഉത്സവം തീർക്കുകയാണ് പക്ഷേ അവിടെ അങ്ങനെയല്ല പെൺകുട്ടിയുടെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് നിക്കാഹിനായി വരുന്നത് ആ വരുന്ന എണ്ണത്തിലൊക്കെ വളരെ കൃത്യമായ നിയതമായ ഒരു നിയന്ത്രണവും ഒരു കണക്കുമൊക്കെ അതിലുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ നിക്കാഹിന് വരുന്നത് വീടുകളിൽ വെച്ചാണ് പിന്നെ നീ അഥവാ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അത്തരത്തിലുള്ള പരിപാടി നടത്തുന്നതെങ്കിൽ അതിൻ്റെ ചെലവുകൾ ഇരുവിഭാഗക്കാരും ഷെയർ ചെയ്യും അത് അവരവരുടെ മാന്യതയും അന്തസ്സിൻ്റെയും ഭാഗമാണ് അതല്ലാതെ അവൻ്റെ കാശ് മുഴുവൻ കാറ് മുഴുവൻ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് വാങ്ങിയ ശേഷം പിന്നെ ഭക്ഷണം കൂടി അങ്ങോട്ട് ചിലവഴിക്കുക പിന്നെ അവൻ്റെ എല്ലാ ഇംഗിതത്തിനും സന്തോഷത്തിനും ഇവൾ പങ്കാളിയാവുക പിന്നെ അവൻ്റെ കുട്ടിയെ പ്രസവിക്കുക പിന്നെ ജീവിതകാലം മുഴുവൻ അവൻ്റെ മേൽവിലാസത്തിൽ അറിയപ്പെടുക ഇതിനു വേണ്ടി വരുമ്പോൾ ഈ പറയുന്ന നമ്മുടെ തെക്കൻ കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഒരു ഏർപ്പാടുകളും അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ നിക്കാഹ് സമയത്ത് ഉള്ളൊരു പ്രത്യേകത ചില സ്ഥലങ്ങളിൽ പെൺകുട്ടിയും അവരുടെ അടുത്ത ബന്ധുക്കളും കൂടി വരാറുണ്ട് ഇനി ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറില്ല അത് അവരവരുടെ ഇഷ്ടമാണ് അതിനകത്ത് ജനറൽ ന്യൂട്രാലിറ്റി ഒന്നുമല്ല പെൺകുട്ടിക്ക് താല്പര്യമുണ്ടോ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് താല്പര്യമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കൂടി നിക്കാഹിന് വന്ന് നിക്കാഹിന് സാക്ഷിയാകാറുണ്ട് ഇനി അങ്ങനെ അല്ലാത്ത പക്ഷം ഇവർ വന്ന് നിക്കാഹൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോയതിന് ശേഷം അടുത്ത ദിവസം റിസപ്ഷനും അതുപോലെയുള്ള സംഗതികളുമൊക്കെ ഉള്ളപ്പോൾ ചെറുക്കൻ നേരെ വീട്ടിലേക്ക് ചെന്ന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു ഏർപ്പാടാണ് പിന്നെ എന്നെ ആകർഷിച്ച ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നിക്കാഹിൻ്റെ വേളയിലെ സദസ്സുണ്ടല്ലോ നമ്മൾ നിക്കാഹ് നടത്തുന്ന പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമുകൾ തെക്കൻ കേരളത്തിലാണെങ്കിൽ ഈ വരുന്നവരിൽ ചില ആളുകൾക്ക് അവിടെ ഇരുന്നെങ്കിലേ ഞാനൊരു വി ഐ പി ആകൂ എന്ന് പറയുന്നൊരു ചിന്തയുണ്ട് അവർ എല്ലാവരും കൂടി മോളിൽ കയറിയാങ്ങ് ഒടുവിൽ നിക്കാഹിനായി ഈ പെൺകുട്ടിയുടെ പിതാവോ ബന്ധുക്കളോ അതുപോലെയുള്ള ആളുകളോ വരുമ്പോൾ ഈ വേദിയിൽ ഒരു സൂചി ഉത്താനുള്ള ഇടം പോലും കാണില്ല മുഴുവൻ കസേരകളിലൊങ്ങിരിക്കും ഇനി ചിലപ്പോൾ ചെറുക്കനോ പെൺകുട്ടിക്കോ ഇടാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന കസേരകളുണ്ടെങ്കിൽ അതിലും ഇരിക്കും അതിൻ്റെ പിടിയിലും കയറിയിരിക്കും അവിടെ വരുമ്പോൾ ഒരു പൊതുയോഗത്തിനുള്ള ആൾക്കൂട്ടമാണ് വേദിയിലുണ്ടാവുക പിന്നെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ വിളിച്ചിരുത്തുമ്പോൾ ഒന്നെങ്കിൽ വേറെ കസേര താഴെ നിന്ന് പറന്നു വരണം എന്നിട്ട് ആ ഇരിക്കുന്ന മഹാന്മാരുടെ ഇടയിൽ ഒരു ചെറിയ വിടവുണ്ടാക്കി ആ വിടവിലൂടെ അതിൻ്റെ അടുത്തേക്ക് തള്ളി വേണം പെൺകുട്ടിയുടെ വാപ്പയെ ഇരുത്താൻ എന്തിനാണ് നിക്കാഹരിച്ചു കൊടുക്കാൻ കസേരകൾ മുഴുവൻ അങ്ങ് കീഴടക്കി കഴിയുകയാണെന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുന്ന ഓഡിയൻസിനെ ഞങ്ങൾ മുകളിൽ ഇരിക്കേണ്ടവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതി പക്ഷേ അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവസാന നിമിഷം വരെ ആ പ്ലാറ്റ്ഫോം ഒഴിഞ്ഞുകിടന്നു ആ പ്ലാറ്റ്ഫോമിൽ ആകെ ഉണ്ടായിരുന്നത് പത്തോ പതിനഞ്ചോ കസേരകൾ മാത്രമാണ് എന്നിട്ട് ഈ പെൺകുട്ടിയുടെ പിതാവും ചെറുക്കൻ്റെ പിതാവും അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളവരെ ക്ഷണിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് ഉണ്ടായത് അത് ഇവിടൊക്കെ എന്ന് നടക്കുകയാവോ ഏതായാലും അങ്ങനെ നിക്കാഹ് നടന്നു ആ നിക്കാഹില് വേദിയിലുള്ള ആളുകളെ ഒരാൾ പരിചയപ്പെടുത്തി ഇന്ന ആളുകളാണ് വേദിയിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നിക്കാഹിൻ്റെ കർമ്മം കഴിഞ്ഞു ആ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് നാല് തവണയെങ്കിലും ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത് നമ്മുടെ നാട്ടിലാണെങ്കിലുള്ള സ്ഥിതി എന്താ നിക്കാഹൂടെ നടക്കുന്നതിന് മുമ്പ് തന്നെ പടപടപടപടന്നവിടെ ഓടിയും ഈ ആളുകൾ മുഴുവൻ വളരെ ശാന്തരായി കുറേശ്ശെ പേർ പോയി ആഹാരം കഴിച്ച് ഞാൻ ആ പങ്കെടുത്ത തലേനാളത്തെ നിക്കാഹിൽ എൻ്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് സീറ്റൊരിടത്തും സ്ത്രീകൾക്ക് മറ്റൊരിടത്ത് ഒരു പത്തിരുന്നൂറ് സീറ്റുമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നാലിരട്ടി അല്ലെ മൂന്നരട്ടി ആളുകൾ ഉണ്ടാവും ഈ നാലരട്ടി ആളുകൾ സത്യത്തിൽ ഇടിച്ചു മറിയാൻ മതിയായതാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ശാന്തമായി പോകുന്നു വേണ്ട ഭക്ഷണം കഴിക്കുന്നു തിരിച്ചു പോരുന്നു ഇനി അവിടെ വിളമ്പുന്നതിന് വേണ്ടി അത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയൊക്കെ വളരെ സവിശേഷമായ രീതിയിലാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പിന്നീട് കാണിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് പേര് ഇരിക്കുന്നവർക്ക് സെർവ് ചെയ്യാനായിട്ട് മൂന്ന് പേർ വേണ്ട ഭക്ഷണം വേണ്ടത്ര മാത്രം കൊടുക്കുന്നു കഴിക്കുന്നു അവിടെ ഒരു ഒച്ചയില്ല മസാല 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 എന്ന് പറയുന്ന വിളിയില്ല പരസ്പരം വാഗ്വാദങ്ങളില്ല ശാന്തമായി ആഹാരം കഴിച്ച് പിരിയുന്നു അടുത്ത ദിവസമാണ് ഈ പറയുന്ന ചടങ്ങ് പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യവും കേരളം പഠിക്കേണ്ട ഒരു സാംസ്കാരികമായ ഔന്നിത്യവും ഇവിടെയൊക്കെ ഒരുപാട് പ്രസംഗം നടത്തുന്നു പെണ്ണ് പൊന്നാണെന്ന് പറയുന്നു പെണ്ണ് ചക്കരയാണെന്ന് പറയുന്നു ആ പെൺകുട്ടിയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അവിടെ സ്ത്രീധനം പോക്കറ്റ് മണി എന്നൊക്കെ പറയുന്നത് അവർക്ക് അപമാനമാണ് ആകെ പെൺകുട്ടിക്ക് വിവാഹവേളയിൽ കൊടുക്കുന്നത് ഒരു ശരാശരി ആളുകളും ഒരു സാധാരണ സമ്പന്നനും കൊടുക്കുന്നത് അമ്പത് പോൻ്റെ സ്വർണം അല്ലെങ്കിൽ അറുപത് പോൻ്റെ സ്വർണം ആകെയുള്ള കൈമാറ്റം ഇത് മാത്രമാണ് വേറെ ഒരു ഉറപ്പിന് വേണ്ടി എന്തെങ്കിലും എഴുതി വെക്കലോ പാപ്പയുടെയും ഉമ്മയുടെയും രോഗവിവര സർട്ടിഫിക്കറ്റോ അവരെന്നു മരിച്ചു പോവുമെന്നോ ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്നോ ഇത് വീതിച്ചാൽ എത്ര കിട്ടുമെന്നോ എന്നുള്ള യാതൊരു കണക്ക് പറച്ചിലും അവരുടെ വിവാഹങ്ങളിലില്ല തെക്കൻ കേരളത്തിലൊക്കെ എന്തായി കാണിക്കണേ എന്ത് കച്ചവടമാ എന്ത് പന്ന പന്നക്കച്ചവടമാ എന്തെങ്കിലും തരത്തിലുള്ളൊരു തൊഴിലുണ്ടായാൽ അല്ലെങ്കിൽ ഒന്ന് ഡോക്ടറായാൽ അല്ലെങ്കിൽ ഇച്ചിരി മാർഗം ഉണ്ടായാൽ എന്തായി കാണിക്കുന്നത് എന്നിട്ട് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് അങ്ങ് ആമീൻ 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 പ്രവാചക വചനങ്ങളെല്ലാം സ്തുതിഗീതങ്ങളിൽ പുകഴ്ത്തി അത് സമ്പത്തുള്ള ആളുകളാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക വി ഐ പി മുലയാക്കന്മാർ വന്ന് അങ്ങ് പ്രഭാഷണം നടത്തി മറിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ പറയുന്ന ഓരോ ഏർപ്പാടുകളും ഇല്ല എന്നോട് ഞാനൊരു വിവാഹ ചടങ്ങിൽ അവിടെ വെച്ച് തന്നെ ക്ഷണിച്ചൊരു വിവാഹ ചടങ്ങിൽ ഞാൻ പോവുകയുണ്ടായി ഞാനും നേരത്തെ പറഞ്ഞു അബ്രാഹിംകുട്ടി സാഹിബും കൂടിയാണ് പോയത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് കൊല്ലത്തുന്നൊരു കല്യാണാലോചന വന്നു അദ്ദേഹം ഒരു അത്യാവശ്യം സമ്പത്തുമൊക്കെയുള്ള ഒരാളാണ് അവർ പറഞ്ഞ തുക കേട്ട് ഇദ്ദേഹത്തിന് നെഞ്ചുവേന വന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രണ്ടു കോടി അത് ഒരു കോടി ഇത് ഒരു കോടി കാറ് മറ്റേ കോടി അങ്ങനെ പിന്നെ പെണ്ണിൻ്റെ വാപ്പാടെ കിഡ്നിയും കരളും ലിവറും എല്ലാം ഇതെല്ലാം കൊടുക്കുക അത് ചില ആൺകുട്ടികളുടെ തന്തയ്ക്കും തള്ളക്കും ഉണ്ടല്ലോ ഈ കൊണ്ടുവരുന്ന സ്വർണം തൂക്കി നോക്കണം എന്ന് കിട്ടുമെന്നറിയണം സത്യത്തിൽ ഈ വായി നോക്കികളെ നിങ്ങളൊക്കെ എന്നാണ് ഇത് പഠിക്കുന്നത് എന്നാണ് ഇതിനോടുള്ള മോഹവും ആർത്തിയും ഒക്കെ തീരുന്നത് സ്വന്തം മകന് ഒരു നല്ല സന്തോഷമുള്ള കുടുംബജീവിതം ലഭിക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടുകയും നിങ്ങൾക്കവരിൽ നിന്നൊരു സന്തോഷം കിട്ടുകയും ചെയ്യുന്നതിനേക്കാൾ വലുതാണോ ഇതല്ല അങ്ങനെ ഒരു ഏർപ്പാടേയില്ല പിന്നെ വടക്കൻ കേരളത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അറപ്പുരയൊക്കെ ഉണ്ടാക്കി അവിടെ ജീവിതകാലം മുഴുവൻ ആൺകുട്ടികൾ താമസിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ പുരയൊക്കെ ഉണ്ടാക്കാറുണ്ട് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ ഒക്കെ മുടക്കി അതൊക്കെ ചെയ്യാറുണ്ട് ഈ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ നാല് ലക്ഷമോ ഒക്കെ തെക്കൻ കേരളത്തിൽ കേരളത്തിലെന്താ ഉള്ളത് അല്ലെങ്കിൽ പത്ത് ലക്ഷം ആയാലെന്താ ഉള്ളത് പിന്നെ അത് മാത്രവുമല്ല ഇപ്പോഴത്തെ തലമുറയിൽ അങ്ങനെ കുട്ടികളാരും വന്ന് താമസിക്കാനും കിടക്കാറുമൊന്നുമില്ല പണ്ടാണ് ഈ പുപ്പളയായി ഇവിടെ വന്ന് മധുരപലഹാരവും നെയ്യുമൊക്കെ കഴിച്ച് കിടക്കുന്നത് ഇപ്പോൾ പെൺകുട്ടിയും പുറത്തായിരിക്കും ആൺകുട്ടിയും പുറത്തായിരിക്കും അവർക്കൊക്കെ ജോലി അവിടെ ആയിരിക്കും അപ്പം ചുരുക്കത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്ന മുറി ആ വീടിന് ഗുണപ്പെടും ആർക്ക് പെൺകുട്ടിയുടെ വീടിന് നാളകളിൽ അവർക്കൊരു അസറ്റാണ് എന്നുള്ളതിനപ്പുറത്ത് വേറെ അതിലൊരു കാര്യമില്ല ഞാൻ പറഞ്ഞത് അത്ര സന്തോഷകരമാണ് അവിടുത്തെ വിവാഹ ചടങ്ങ് ബന്ധുക്കളെല്ലാവരും തമ്മിൽ മുറിക്കകത്ത് നിന്ന് സ്ത്രീകളുമൊക്കെ പരസ്പരം സംസാരിക്കുന്നു കുഞ്ഞുങ്ങൾ വർത്തമാനം പറയുന്നു ഇതൊന്നും ഇന്നത്തെ നമ്മുടെ ഓഡിറ്റോറിയം സംസ്കാരത്തിലും തെക്കൻ കേരളത്തിലെ സംസ്കാരത്തിലും കാണാനേയില്ല ചിലർക്കിതൊരു ഭ്രാന്ത് പോലെയാണ് ഒരു കല്യാണത്തിന് പതിനഞ്ചോ ഇരുപതോ കിട്ടിയെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ നാലോ ചിലവോ ആയുള്ളൂ ബാക്കി പത്ത് കൈ കിട്ടിയെങ്കിൽ അടുത്തതിന് മുപ്പത്തഞ്ച് വെട്ടിപ്പിടിക്കാൻ അങ്ങനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയില്ല നെല്ല് വിതയ്ക്കുന്നത് പോലെ എല്ലാ കല്യാണത്തിനും കൊണ്ട് നടന്ന് കുഴിമ്പൂം വിടുന്നത് പോലെ ആയിരം അയ്യായിരം രണ്ടായിരം അഞ്ഞൂറ് ഇതൊക്കെ കൊടുക്കുക കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് ശേഖരിച്ച് തൻ്റെ മകളുടെ കല്യാണം ഒരു വെടിപ്പുരയാക്കുക എന്നിട്ട് അത് മുഴുവൻ ഇങ്ങനെ കൊണ്ടുവന്ന് സന്തോഷിച്ച് ആഹ്ലാദിക്കുക ഞാൻ ഈ അടുത്ത സമയത്തൊരാളിനോട് ചോദിച്ചു ഈ ഒത്തിരി വീടുകളിൽ വിളിച്ചാൽ അത്രയും ആളുകൾ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു ബുദ്ധി ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും വരുത്തില്ല ഒരാൾ വരുമ്പോൾ ബാക്കി നാലഞ്ച് പേരൂടെ കാശ് അവരെ കൊടുത്തു വിടുവു അപ്പോൾ ആളൊന്നേ വരുവുള്ളൂ തുക നാല് വീട്ടിലേക്കൂടെ ചിലപ്പോൾ നാലായിരം വരുവന്നു ഞാൻ പറഞ്ഞ് എന്തൊരു കച്ചവടക്കണ്ണാണ് പക്ഷേ അവിടെ ഇതൊരു മംഗളകരമായ വളരെ സന്തോഷകരമായ കാര്യമാണ് നടന്നത് ഓരോരുത്തരെയും കെയർ ചെയ്യാൻ കഴിയുന്നു ഓരോരുത്തരെയും മിണ്ടാൻ കഴിയുന്നു സംസാരിക്കാൻ കഴിയുന്നു കഴിച്ചോ എന്ന് ചോദിക്കാൻ കഴിയുന്നു എന്തെങ്കിലുമൊക്കെ കുശലം പറയാൻ കഴിയുന്നു ആ വിവാഹ ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തത് എനിക്കൊരുപാട് സന്തോഷമുണ്ടായി ഒരുപാട് ആളുകൾ എന്നെ തിരിച്ചറിയുന്നവരായിരുന്നു എന്നോട് ഒരുപാട് സ്നേഹം പങ്കുവെച്ചവർ ഒരുപാട് പ്രായമുള്ള മനുഷ്യർ എന്നോട് കെട്ടിപ്പിടിച്ച് എനിക്ക് മുത്തം തരികയും എന്നോട് നല്ല വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന വളരെ സന്തോഷകരമായൊരു സ്ഥിതി ഉണ്ടായിരുന്നു നിഷ്കളങ്കമായ സ്നേഹം ഒരുപാട് ഞാൻ അനുഭവിച്ചു സന്തോഷം അനുഭവിച്ചു അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് വളരെ മംഗളകരമായ കാര്യമായിരുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ ആ വീടിൻ്റെ കോലായിൽ ആണുങ്ങൾ ബാങ്ക് വിളിച്ചപ്പോൾ ഓരോരുത്തരും നിസ്കരിക്കുന്നുണ്ട് അതിനുള്ള ക്രമീകരണമൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര മനോഹരമായൊരു സംഗതിയാണ് സത്യം പറഞ്ഞാൽ ഈ മാഹിയിലൊക്കെ പോയി ഇതുപോലെയുള്ള വിവാഹങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇവിടെ കോടികൾ മുടക്കുന്ന ഒരു ഉത്സവവും ഒരു കച്ചവടവും ഒരു വാണിഭവുമായി മാറുകയാണ് നമ്മുടെ വിവാഹങ്ങൾ ചിലർ പിന്നെ വലിയൊരു പേരിനും പിന്നെ പഠിച്ചവൻ്റെ ഔദാര്യത്തിനും എന്നൊക്കെ പറഞ്ഞ് രണ്ട് സാധു പെൺകുട്ടികളെ കൂടി കെട്ടിക്കുന്നു എന്നൊക്കെ പറയുന്ന മേമ്പടി കൊണ്ട് കാര്യമില്ല അതിനുള്ളിൽ നടക്കുന്ന കച്ചവടം അത്ര ഭീകരവും മാരകവുമാണ് ഈ കച്ചവടത്തെ അപമാനകരമായി കാണാൻ തോന്നണം അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതാണ് ഞാൻ മാഹിയിൽ നിന്ന് പഠിച്ചത്